ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം സഹന. നമ്മൾ മലബാറുകാർക്ക് ഏറ്റവും കൂടുതൽ നോമ്പ് തുറയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് പാൽവാഴക്ക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാൽവാഴക്കായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഏറ്റവും ടേസ്റ്റിയാണ്, പാത്രം കാലിയാവുന്നത് തന്നെ അറിയില്ല. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കിച്ചണിൽ. തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആദ്യം രണ്ടാമത്തെ തേങ്ങാപ്പാലാണ് എടുക്കേണ്ടത്. നമ്മൾ ആദ്യത്തെ തേങ്ങാപ്പാൽ മാറ്റി വെക്കുക. ഞാൻ ഇവിടെ 2 കപ്പ് തേങ്ങാപ്പാലാണ് അതിൽ ഒഴിച്ചിട്ടുള്ളത് ഒരു പാനിലേക്ക്. അത് ഏകദേശം തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ഞാൻ ചവ്വരിയാണ് ഇട്ടിട്ടുള്ളത്. ചവ്വരി അല്ലെങ്കിൽ സാബുനരി എന്ന് പറയും. അതും അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം വേവിച്ചെടുക്കുക. ഈ രണ്ടാം പാലിലാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പം ഞാൻ ഈ രണ്ടാം പാൽ ഉപയോഗിക്കുന്നത് ഈ ചവ്വരി ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. അത് ഏകദേശം ഒന്ന് നല്ലോണം ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു നേന്ത്രപ്പഴം കട്ട് ചെയ്താണ്, ചെറുതായി പീസ് ചെയ്ത് കട്ട് ചെയ്താണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഏകദേശം പകുതി വേവാവുന്ന സമയത്ത് അതിലേക്ക് ഞാൻ പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പഞ്ചസാര ശ്രദ്ധിക്കുക, നമ്മളിവിടെ മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളെ ടേസ്റ്റ് അനുസരിച്ചിട്ട് മധുരം എത്രത്തോളം വേണമെന്ന് അനുസരിച്ച് ഇട്ടാൽ മതി. അപ്പോൾ ഞാനിവിടെ 4 ടേബിൾ സ്പൂണാണ് ഇടുന്നത്. ആദ്യം 2 ടേബിൾ സ്പൂൺ ഇട്ട് പിന്നീട് നോക്കിയിട്ട് രണ്ടാമതും 2 ടേബിൾ സ്പൂണും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 2-3 ഏലക്ക കുത്തിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ ഒരു 3 ഏലക്കയാണ് അതിലിട്ടിട്ടുള്ളത്. ഈ സമയത്ത് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം ചവ്വരി പെട്ടെന്ന് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫ്ലെയിം ഒന്ന് ചെറുതാക്കുക, എന്നിട്ട് ശ്രദ്ധിച്ച് ഇളക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഞാൻ വീണ്ടും 2 ടേബിൾ സ്പൂൺ ഞാൻ ആഡ് ചെയ്യുന്നു. ഇപ്പോൾ ടോട്ടൽ 4 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ചവ്വരി ഏകദേശം വെന്തിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ പഞ്ചസാര വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. പക്ഷേ നമ്മൾ ഈ മിൽക്ക് മെയ്ഡ് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് നമ്മളെ ഈ ഒരു പാൽവാഴക്കയ്ക്ക്. പിന്നെ ശ്രദ്ധിക്കുക, ഈ പാൽവാഴക്കൊക്കെ ഇന്ന് ഉണ്ടാക്കിയിട്ട് ഇട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നാളെ ഉപയോഗിക്കുന്നതായിരിക്കും പിന്നെയും ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഏകദേശം എല്ലാം വെന്ത് കഴിഞ്ഞ ശേഷം ഞാൻ അതിലേക്ക് 1/2 പാലും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. 1.5 കപ്പ് 1/2 പാലാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അത് തിളക്കിയൊന്നും വേണ്ട, കാരണം ഇത് ഏകദേശം ഒന്ന് അതിലേക്ക് മിക്സ് ആയ ശേഷം നമ്മൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. കാരണം 1/2 പാൽ ആഡ് ചെയ്ത ശേഷം ഒരു കാരണവശാലും തിളപ്പിക്കാൻ പാടില്ല. നമ്മൾ പായസമൊക്കെ ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെയാണ്, ഒരു മാറ്റവും. ഞാനിത് അടച്ച് വെച്ച് മാറ്റി വെക്കുകയാണ്. ഒരു പാനിൽ ഞാനിത് വറവിടാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് എടുക്കുന്നത്. അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യാണ് ഇടുന്നത്. നെയ്യായിരിക്കും ഒന്നുകൂടി ഫ്ലേവർ കിട്ടുക. അതിലേക്ക് ചെറുതായി അരിഞ്ഞ കശുവണ്ടിയും ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതേപോലെ മുന്തിരി, ആവശ്യത്തിനുള്ള മുന്തിരി ഇട്ട് കൊടുക്കുക. ചെറിയൊരു പീസ് പഴത്തിൻ്റെ കഷ്ണം, നേന്ത്രപ്പഴത്തിൻ്റെ കഷ്ണം കൂടി ഞാൻ ആഡ് ചെയ്തിട്ട് അതിലേക്ക് വറവിടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, പഴയിടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് മറ്റേത് ഏതായാലും വെന്ത് പോയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊന്ന് ഇടയ്ക്കൊന്ന് കടിച്ച് ഇത് കഴിക്കുന്ന സമയത്ത് കടിച്ച് തിന്നാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിലേക്ക് ചെറിയൊരു പീസും കൂടി ആഡ് ചെയ്തത്. യാതൊരു നിർബന്ധവും ഇല്ല. ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് വറവിട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ നെയ്യിൻ്റെ ടേസ്റ്റും കൂടി ഫ്ലേവറും കൂടി അതിലേക്ക് വരുന്ന സമയത്ത് ഒന്നും പറയാനില്ല. ഇത് ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ട് നാളെ കഴിക്കുന്നുള്ളൂ, കാരണം ചില പിറ്റേ ദിവസം കഴിക്കാനാണ് ഈ പാൽവാഴക്ക ടേസ്റ്റ്. അത്രയ്ക്കും ടേസ്റ്റാണ്. പാത്രം കാലിയാവുന്നത് സത്യം പറഞ്ഞാൽ നമ്മളറിയില്ല. കുട്ടികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് എൻ്റെ വീട്ടിലുള്ള. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പപ്പായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. താങ്ക് യു.